ഇന്ന് ഞങ്ങളുള്ളത് വയനാട് ജില്ലയിലെ കോറം എന്ന് പറഞ്ഞ സ്ഥലത്ത് സജിലേട്ടനും നിതിൻ ബ്രോയ്ക്കും വേണ്ടി തീർത്ത ഒരു ഓറോ 3D തിയേറ്ററിൻ്റെ വിശേഷങ്ങൾ പങ്കുവെക്കാനാണ്. ഇവിടെ ഈ വീട് ബാക്ക്ഗ്രൗണ്ട് കാണുന്നുണ്ടാവും. ഇതാണ് അവരുടെ വീട്. ഇവിടെ വയനാടിൻ്റെ എല്ലാ മനോഹാരിതകളും ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ വീട് ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പം അതിനോട് തന്നെ കൂറു പുലർത്തുന്ന രീതിയിൽ തന്നെ ലൂമിയർ ഹോം സ്ക്രീൻസ് തീർത്ത അതിമനോഹരമായ തിയേറ്ററും ഈ വീട്ടിലുണ്ട്. അപ്പം അതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ ആണ് ഇന്ന് ഈ വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത്. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളോട്ട് നമുക്ക് പോവാം. ഇതാണ് ഞങ്ങൾ പറഞ്ഞ ആ തിയേറ്റർ. അപ്പോൾ ഇതിൻ്റെ ഓവറോൾ വീഡിയോ കണ്ടപ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലായി കാണും ഇതിൻ്റെ ഒരു ആംബിയൻസും എന്തൊക്കെയാണ് ഇതിലുള്ളത് എന്നുള്ളത്. അപ്പം ഇതിൻ്റെ ഓരോന്നിൻ്റെയും ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോകാം. ഇവിടുത്തെ റൂം ഡയമെൻഷനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് കിട്ടിയത് ഒരു 18 നീളവും 10 വീതിയുമാണ്. അപ്പം അതിലാണ് നമ്മൾ ഈ ആംബിയൻസ് മൊത്തം സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഇപ്പം ഏകദേശം ബാക്ക് സൈഡിൽ മാക്സിമം സീറ്റ് സോഫ തന്നെയായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. ആക്ച്വലി പറയുകയാണെങ്കിൽ ഒരു 3+2 എന്നുള്ള ഓപ്ഷനിലാണ് നമുക്ക് ഈ ഒരു ലെങ്ത്തിൽ നമുക്ക് സീറ്റ് മെയിനായിട്ട് അറേഞ്ച് ചെയ്യാൻ പറ്റുന്നത്. പക്ഷേ ഇവിടെ N2 ഇട്ടതുകൊണ്ട് ഒരു എന്താണ് അത്യാവശ്യം ആളുകളൊക്കെ വരികയാണെങ്കിൽ അതിൽ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതി തന്നെയാണ് സീറ്റ് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ ഇവിടെ സൈഡിലൊക്കെ നമ്മളൊരു ഫ്ലാറ്റ് ഒരു ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. അതും കോഫി കളറിലാണ് ലെഫ്റ്റും റൈറ്റും കൊടുത്തിരിക്കുന്നത്. അപ്പം ബാക്കിലോട്ട് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം പ്രൊഫൈലിൽ ചെയ്തിട്ട് രണ്ട് സൈഡിൽ കൂടെ ടോപ്പ് കൂടെ വന്ന കോവും അതുപോലെ തന്നെ ബാക്കിലോട്ട് വന്നിട്ടാണ് എൻഡ് ചെയ്യുന്നത്. അപ്പം ടോപ്പ് സൈഡിൽ നമ്മൾ ബ്ലാക്ക് ആ ടോൺ തന്നെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്രണ്ടിൽ സ്ക്രീനിൻ്റെ ഏരിയ മൊത്തം നമ്മൾ ബ്ലാക്ക് തന്നെയാണ് കവർ ചെയ്തിരിക്കുന്നത്. ഇവിടെ ചെയ്ത അക്കോസ്റ്റിക്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ നമ്മളെ വിളിക്കുന്ന എല്ലാ കസ്റ്റമേഴ്സിനോടും നമ്മൾ പറയുന്ന കാര്യമാണ് അക്കോസ്റ്റിക്സിൽ നമുക്ക് പ്രത്യേകിച്ച് എന്താണ് നമുക്കധികം എന്താണ് കോംപ്രമൈസ് ചെയ്യാനൊന്നുമില്ല. അതിൽ നമ്മൾ കോംപ്രമൈസ് ചെയ്യുന്നതനുസരിച്ച് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എന്താ പാഴായി പോവുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മളിവിടെയൊക്കെ നമ്മൾ മാക്സിമം നമ്മളെന്താണ് ഒരു 3-layer സെറ്റപ്പിൽ തന്നെയാണ് ഇവിടെ അക്വാസ്റ്റിക്കിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. അപ്പം അതിൻ്റെ ഒരു ക്വാളിറ്റി നമുക്ക് ഇതിൽ നിന്ന് സൗണ്ട് കേൾക്കപ്പോൾ തന്നെ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. അപ്പം ഒരിക്കലും നമ്മൾ എങ്ങനെയാണ് നമ്മൾ ഈ അക്വാസ്റ്റിക്സിൻ്റെ കാര്യത്തിൽ കോംപ്രമൈസ് ചെയ്ത് വലിയ സ്പീക്കേഴ്സ് കൊണ്ടുവച്ചാൽ അത് വീണ്ടും നമുക്കെന്താവും ഒരു ഇറിറ്റേഷൻ ഒരു ഫീൽ തരുന്ന രീതിയിലോട്ടത് മാറാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അക്കോസ്റ്റിക്സിൽ എപ്പോൾ നമ്മളത് ശ്രദ്ധിക്കണം എന്നാണ് എനിക്ക് ഈ സമയത്ത് പറയാനുള്ളത്. ഇനി സ്ക്രീനിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മളെ ഒട്ടുമിക്ക തിയേറ്ററിലും ചെയ്യുന്ന പോലെ തന്നെ ഇവിടെ മാക്സിമം സ്പേസിൽ നമ്മൾ സ്ക്രീൻ തന്നെ എടുത്തിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഇവിടെ നമുക്ക് 10 ഫീറ്റിൻ്റെ അടുത്താണ് നമുക്ക് വന്നിരിക്കുന്നത്. അതിലേക്കിട്ട് 120 inch സ്ക്രീനാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അക്കോസ്റ്റിക്സ് പെർഫറേറ്റഡ് സ്ക്രീനാണ് ഇവിടെ യൂസ് ചെയ്തത്. അപ്പോൾ സ്പീക്കേഴ്സൊക്കെ തന്നെ ഇതിൻ്റെ ബാക്കിലാണ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. സ്പീക്കറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സ്പീക്കർ നമ്മൾ LCR യൂസ് ചെയ്തിരിക്കുന്നത് പോൾക്കിൻ്റെ തന്നെ മോണിറ്റർ സീരീസിൽപ്പെട്ട സ്പീക്കേഴ്സാണ്. അതായത് സെൻട്രൽ ചാനലായിട്ട് മോണിറ്ററിൻ്റെ XT30 എന്ന് പറഞ്ഞ മോഡലും അതുപോലെ തന്നെ ലെഫ്റ്റും റൈറ്റും ആയിട്ട് മോണിറ്ററിൻ്റെ XT20 എന്ന് പറഞ്ഞ ബുക്ക് ഷെൽഫാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഹൈറ്റ് ഫ്രണ്ട് ഹൈറ്റ് ലെഫ്റ്റും റൈറ്റും ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് ഫ്യൂഷൻ സീരീസിലെ T50 എന്ന് പറഞ്ഞ സ്പീക്കറാണ്. പോൾക്കിൻ്റെ HTS 12 എന്ന് പറഞ്ഞ സബ്വൂഫറാണ് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അതും ഈ ഫ്രണ്ട് സൈഡിൽ തന്നെ സ്ക്രീനിൻ്റെ അടിഭാഗത്തായിട്ട് നമ്മളത് ഹൈഡ് ചെയ്തിട്ടാണ് വെച്ചിരിക്കുന്നത്. അപ്പം അത്രയും കാര്യങ്ങളാണ് ഈ ഫ്രണ്ട് സൈഡിൽ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഓറോ 3D 10.1 കോൺഫിഗറേഷൻ ചെയ്യാൻ വേണ്ടി നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്ന AVR എന്ന് വെച്ചാൽ ഡെനോന്റെ 4700 ആണ്. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ നമ്മൾ എന്താ പറയുക ഈ ഒരു റിസീവർ ഇപ്പോൾ നമുക്ക് അവൈലബിൾ അല്ല. ഇപ്പം ഇതിൻ്റെ പുതിയ സീരീസായ 4800 ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അതുപോലെ തന്നെ ഓറോ 3D ചെയ്യാൻ നമുക്ക് 3800 നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്.
പക്ഷെങ്കിൽ നമ്മൾ ഇപ്പോൾ പറയുകയാണെങ്കിൽ ഇപ്പം വന്ന ലേറ്റസ്റ്റ് 480 നമുക്ക് ശരിക്കും പറയുകയാണെങ്കിൽ ഫ്രണ്ടിലെ ഈ ഓക്സ് HDMI ഓപ്ഷൻ നമുക്കിപ്പോൾ അവൈലബിൾ അല്ല. അപ്പം നേരത്തെയുള്ള നമ്മുടെ 470 ഈ ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പം വന്നത് കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടാണ് വന്നതെങ്കിൽ കൂടെ ഫ്രണ്ടിൽ നമുക്കിങ്ങനെ ഒരു ഓക്സിലറി ഓപ്ഷൻ നമുക്ക് അവൈലബിൾ അല്ല. അതുപോലെ തന്നെ ഒരുപാട് പ്രത്യേകത ഉള്ള ഒരു AVR ആയിരുന്നു 470. ഞങ്ങൾ ഒത്തിരി തിയേറ്ററുകളിൽ ഈ ഒരു AVR യൂസ് ചെയ്തിട്ടുണ്ട്. കാരണം മെയിനായിട്ട് ഞങ്ങൾ ചെയ്ത ഓറോ 3D സ്റ്റാർട്ടിംഗ് ഒരു ഓപ്ഷൻ 470 ആയിരുന്നു. ഇപ്പോൾ നമുക്കത് 380 അവൈലബിൾ ആയിട്ടുണ്ട്. ഇവിടെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന പ്രൊജക്ടർ BenQ TK700 ട്രൂ 4K പ്രൊജക്ടറാണ്. ഇവിടെ നമുക്ക് 120-inch സ്ക്രീനാണ് ഉള്ളതെങ്കിൽ കൂടെ നമ്മൾ ഇവിടെ ഒരു 4K പ്രൊജക്ടർ തന്നെയാണ് നമ്മൾ ചൂസ് ചെയ്തത്. നമ്മളിപ്പം ലേറ്റസ്റ്റ് ആയി നമ്മൾ കംപ്ലീറ്റ് ചെയ്ത ഒട്ടുമിക്ക വർക്കിലും നമ്മൾ 4K പ്രൊജക്ടർ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് ഈ ഒരു പ്രൊജക്ടറിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഗെയിമിംഗ് സപ്പോർട്ടൊക്കെ കൂടുതൽ കിട്ടുന്ന ഒരു പ്രൊജക്ടറാണ്. കാരണം റിഫ്രഷ് റേറ്റ് കുറച്ചുകൂടെ കൂടുതലുണ്ട്. അപ്പോൾ തന്നെ നമുക്ക് ഗെയിമിംഗ് ആണെങ്കിലും മൂവീസ് ആണെങ്കിലുമൊക്കെ അതിൻ്റെ നല്ല ക്ലാരിറ്റി തന്നെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊജക്ടറാണ് TK700. സറൗണ്ട് സ്പീക്കറിനെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫ്രണ്ട് ഹൈറ്റ് സ്പീക്കേഴ്സായിട്ട് നമ്മൾ യൂസ് ചെയ്ത സെയിം മോഡൽ തന്നെയാണ് നമ്മൾ ഇവിടെ സറൗണ്ടും അതുപോലെ തന്നെ സറൗണ്ട് ഹൈറ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. പോൾക്കിൻ്റെ ഫ്യൂഷൻ സീരീസിൽ തന്നെ പെട്ട T15 എന്ന ബുക്ക് ഷെൽഫാണ് ഇവിടെ നമ്മൾ സറൗണ്ടിന് സറൗണ്ട് ഹൈറ്റിനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ഓറോ 3D വോയിസ് ഓഫ് ഗോഡ് എന്ന് പറഞ്ഞ ടോപ്പ് സറൗണ്ട് സ്പീക്കറിന് വേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത് പോൾക്കിൻ്റെ ഇൻവാൾ സ്പീക്കറായ RC55 എന്ന് പറഞ്ഞ മോഡലാണ്. അതൊരു പെയർ തന്നെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ രണ്ട് സൈഡിലായിട്ട് നമ്മൾ ഒരു പെയർ സ്പീക്കർ നമ്മൾ തന്നെ കസ്റ്റം ബോക്സ് ചെയ്ത് അതിലാണ് അത് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. സീറ്റ് അറേഞ്ച്മെൻറ്റ് കാര്യം ഞാൻ പറഞ്ഞു. അപ്പോൾ ഇവിടെ കാണുമ്പോൾ ഇതിൻ്റെ ഒരു അറേഞ്ച്മെൻറ്റ് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലായി കാണും. കാരണം പല ആളുകളും നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യുന്ന സമയത്ത് സംശയം ചോദിക്കുന്നതാണ് എത്ര സീറ്റ് ഇടാൻ പറ്റും എന്നുള്ളത്. അപ്പോൾ ഒരു 10 വീതി 18 നീളം ഇങ്ങനെയുള്ള റൂമിൽ നമുക്ക് ഒരു 3+2 എന്നുള്ള രീതിയിൽ ഒരു 5 നമുക്ക് പ്രോപ്പർ ഫീലിൽ നമുക്ക് മൂവി എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സെറ്റപ്പ്. അപ്പോൾ അതിനപ്പുറത്ത് നമുക്ക് സീറ്റ് അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു സ്പോർട്സോ അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കാണുകയാണെങ്കിൽ നമുക്ക് ഈ സീറ്റ് ഉപകാരപ്പെടും. അല്ലാതെ ഈ എൻഡിലോട്ട് വരുന്ന സീറ്റിൽ നമുക്ക് പ്രോപ്പറായിട്ട് സൗണ്ട് ഫീൽ ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മൾ ഇത്രയും സ്പീക്കർ അറേഞ്ച് ചെയ്ത് കാലിബ്രേറ്റ് ചെയ്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ സ്വീറ്റ് പോയിൻറ്റ് മെയിനായിട്ട് സെൻറ്ററാണ്. പിന്നെ തൊട്ടടുത്ത ഏരിയയിലൂടെ ബാലൻസ് ചെയ്തിട്ടാണ് നമ്മളത് കാലിബ്രേറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പം അത്തരം കേസിൽ നമുക്ക് 3+2 എന്നുള്ള മെയിൻ സീറ്റ് യൂസ് ചെയ്യാനും അതുപോലെ അല്ലാതെ സ്പോർട്സോ അങ്ങനെയൊക്കെ വാച്ച് ചെയ്യുന്ന സമയത്ത് കൂടുതൽ ആളുകളുണ്ടെങ്കിൽ ഈ സ്പേസ് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഇത് നമുക്ക് കുറച്ച് ബഡ്ജറ്റബിളായിട്ട് ഇത്രയും ഏരിയ കവർ ചെയ്യാൻ ഈ സോഫ സെറ്റി മതിയാവും. അല്ലാതെ സ്ലൈഡറായിട്ട് ചെയ്യുകയാണെങ്കിൽ അതിന് നമ്മൾ കുറച്ചുകൂടെ ബഡ്ജറ്റ് നമ്മൾ കാണേണ്ടതുണ്ട്. അപ്പോൾ ഇത്രയുമാണ് വയനാടിൽ സൈതേടനും നിതിൻ ബ്രോനും വേണ്ടിയിട്ട് ലൂമിയർ ഹോം സ്ക്രീൻ തീർത്ത ഈ ഓറോ 3D തിയേറ്ററിൻ്റെ വിശേഷങ്ങൾ. ഇനി ഞങ്ങളുടെ കൂടുതൽ വീഡിയോസ് വരുന്നതായിരിക്കും. അത് തന്നെ നമ്മുടെ കസ്റ്റമേഴ്സ് പലരും പല ഡൗട്ടുകളും ചോദിക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ പല പ്രൊഡക്റ്റിൻ്റെയും പല തിയേറ്ററിൻ്റെ അപ്ഡേഷൻസ് ഞങ്ങളുടെ ചാനലിലൂടെ ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അത് നിങ്ങൾ കറക്റ്റ് സമയത്ത് ലഭ്യമാണെങ്കിൽ ഞങ്ങളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ബട്ടൺ അമർത്തി വെക്കുക. അപ്പോൾ ഞങ്ങൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ ഉടൻ തന്നെ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവരും സ്റ്റേ ട്യൂൺ. ബൈ ബൈ.